ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹെൽത്ത് റൂട്ട്സ്. ദീപയാണ് കേട്ടോ. മഴക്കാലമൊക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ ചെടികളിലെല്ലാം നല്ല രീതിയിൽ പുഴുക്കളും ഒക്കെ വന്നിട്ടുണ്ടാവും അല്ലേ. നല്ല ഇതുപോലെ വരുന്ന ഈ ഒരു പുഴുക്കളും അതുപോലെ ഇല ചുരുളുക, മുരടിച്ചു പോവുക, മുട്ടുകളൊക്കെ വന്നിട്ട് വിരിയാതിരിക്കുക, അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കെല്ലാം നല്ലൊരു പ്രതിവിധിയായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അതായത് ഓർഗാനിക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പെസ്റ്റിസൈഡ്. ഇതിനു മുന്നേ ഒരു വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ ഏകദേശം സാമ്യമുള്ള ഒരു പെസ്റ്റിസൈഡ് ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും നല്ല റിസൾട്ടാണ് കിട്ടിയതെന്ന് പറഞ്ഞു. താങ്ക് യു. അതുപോലുള്ള ആ ഒരു സപ്പോർട്ട് ഇനിയുള്ള വീഡിയോസിലും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതും അതിനകത്തുള്ള ചില ഇൻഗ്രീഡിയൻസ് ഈ ഒരു പെസ്റ്റിസൈഡിലും നമുക്കുണ്ട്. ഈ രണ്ട് പെസ്റ്റിസൈഡും ശരിക്കും നമുക്ക് ചെടികൾക്ക് നല്ല രീതിയിൽ പ്രയോജനകരമായിട്ടുള്ള ഒന്നാണ്. എപ്പോഴും നമ്മൾ പെസ്റ്റിസൈഡ്സൊക്കെ ചെടികൾക്ക് യൂസ് ചെയ്യുമ്പോൾ ആദ്യമേ തന്നെ നമ്മൾ കെമിക്കൽ പെസ്റ്റിസൈഡ് യൂസ് ചെയ്യാതെ ഈ ഓർഗാനിക് ആയിട്ടുള്ള പ്രതിവിധികളൊക്കെ നമ്മൾ ചെയ്ത് നോക്കിയിട്ട് വേണം എപ്പോഴും കെമിക്കലിലേക്ക് പോകാനായിട്ട്. ഇത് നല്ലൊരു ഓർഗാനിക് പെസ്റ്റിസൈഡാണ് കേട്ടോ. അപ്പം നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ ഉള്ള വസ്തുക്കൾ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അതായത് വെളുത്തുള്ളി. വെളുത്തുള്ളി നിങ്ങൾക്കറിയാം നല്ലൊരു പെസ്റ്റിസൈഡാണ്. വെളുത്തുള്ളി നമ്മൾ പല രീതിയിൽ ചെടികൾക്ക് കൊടുക്കാറുള്ളതാണ്. നല്ല രീതിയിൽ കീട നിയന്ത്രണത്തിന് ഉപയോഗിക്കുന്ന ഒന്നാണ് നമ്മുടെ ഈ വെളുത്തുള്ളി. അതുപോലെ തന്നെ ഇഞ്ചി. ഇഞ്ചി ഉപയോഗിച്ചിട്ട് നമ്മളിതിന് മുന്നത്തെ വീഡിയോയിൽ ചെയ്തിരുന്ന ആ ഒരു പെസ്റ്റിസൈഡ് നല്ല രീതിയിൽ പ്രയോജനകരമാണെന്ന് പറഞ്ഞു. താങ്ക് യു. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഈ കാന്താരിമുളക്, കാന്താരിമുളകും കൂടെ ചേർക്കുമ്പോൾ അതിൻ്റെ ഗുണം ഇരട്ടിയാവുകയാണ് ചെയ്യുന്നത്. അത് നല്ല രീതിയിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഇടിയനിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക. അതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു വെക്കണം. അതായത് പ്ലെയിൻ വാട്ടർ, ചൂടാക്കിയ ഒന്നും വേണ്ട. സാധാരണ ഇഞ്ചിയും കാന്താരിമുളകും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടി ഇടിച്ചതിന് ശേഷം അതിനകത്തേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു വെക്കാം. ഈ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും വെക്കാം കേട്ടോ. രണ്ടോ മൂന്നോ നാലോ ദിവസം വെക്കാം. പക്ഷേ ഓരോ ദിവസം കഴിയുമോറും അതിനകത്ത് ചേർക്കുന്ന വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റിക്ക് വ്യത്യാസം ഉണ്ടാവും. ഇതിപ്പോൾ ഞാൻ പിറ്റേ ദിവസമാണ് എടുത്തത്. ഇത് ഈ ഒരു രീതിയിൽ നമുക്കതങ്ങോട്ട് അരിച്ചെടുക്കാം. അധികം വൈകാതെ ഒരു രണ്ട് ദിവസത്തിനുള്ളിലേക്ക് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ആ ഇഞ്ചിയുടെ നീരും ഇട്ട് ചെയ്യുന്ന വെള്ളം എന്തോരുവാണോ അതിൻ്റെ രണ്ടരട്ടി വെള്ളം നമ്മൾ ചേർത്തിട്ട് ഡൈലൂട്ട് ചെയ്തിട്ട് നമുക്ക് ചെടികൾക്ക് ഒഴിക്കാവുന്നതാണ്. നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിൻ്റെ മുട്ടുകളിലും അതുപോലെ തന്നെ ഇലകളുടെ അടിഭാഗത്തും എല്ലാം നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതിനകത്ത് നമ്മുടെ ചെടികളുടെ ഇലകളിലൊക്കെ ഒളിച്ചിരിക്കുന്ന പുഴുക്കളും അതുപോലെ ഇലചുരുട്ടി പുഴു, ഒച്ചിൻ്റെ ശല്യത്തിന് ചെറിയ രീതിയിൽ മാത്രമേ ഇത് പ്രയോജനകരമാവുകയുള്ളൂ. പക്ഷേങ്കിൽ ഈ പുഴുക്കേട്, മുഞ്ഞ അതുപോലുള്ള കാര്യങ്ങൾക്കെല്ലാം നല്ല രീതിയിൽ ഫലപ്രദമായിട്ടുള്ള ഒരു പെസ്റ്റിസൈഡാണ് നമ്മുടെ ഈ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും കാന്താരിമുളകും ചേർത്തിട്ടുള്ള ഈ ഒരു പെസ്റ്റിസൈഡ്. നല്ല രീതിയിൽ നമുക്ക് ചെടികൾ വളർത്തിയെടുക്കാനും പൂക്കൾ ധാരാളം ഉണ്ടാവാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഇത്. നമുക്ക് ആഴ്ചയിൽ ഒരിക്കലൊക്കെ നോർമലി ചെടികൾക്ക് കൊടുക്കാവുന്നതാണ്. അതുപോലെ കേട് വന്നിട്ടുള്ള ചെടികൾക്ക്, അതായത് കീടങ്ങൾ ഉപദ്രവിച്ചിട്ടുള്ള ചെടികളാണ് ണ്ടെങ്കിൽ അതിനൊരു രണ്ട് മൂന്ന് ദിവസം ഇടവിട്ട് നമ്മളിതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. മഴയുള്ള സമയങ്ങളിൽ, നമ്മൾ മഴ മാറി നിൽക്കുന്ന സമയത്ത് വേണം ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ അതിൻ്റെ യാതൊരു പ്രയോജനവും ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല എഫക്റ്റ് ആയിരിക്കും കിട്ടുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകാതിരിക്കുക കേട്ടോ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ, ഹാവ് എ നൈസ് ഡേ.